ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനായ നമോ ഭാരത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ RRTS സ്റ്റേഷൻ. RRTS എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. കാണുമ്പോൾ തന്നെ അറിയാം വലിയൊരു സ്റ്റേഷനാണ്. നമുക്കിനി മോളിലേക്ക് പോവാം. ടിക്കറ്റ് എടുക്കുന്നതൊക്കെ മോളിലാണെന്ന് തോന്നുന്നു. വന്ദേ ഭാരതിനെ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇതിനെ നമോ ഭാരത് എന്നാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതായത് NCRTCയുടെ കീഴിലാണ് ഈ ഒരു RRTS വരുന്നത്. 2019 ജൂണിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇതാ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ ഒക്കെ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. രണ്ട് തരത്തിലുള്ള ടിക്കറ്റുകളാണ് ഉള്ളത്, ഒന്ന് സ്റ്റാൻഡേർഡും മറ്റൊന്ന് പ്രീമിയവും. സഹീബാബാദിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. പേയ്മെന്റിന് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. നമ്മൾ UPI വെച്ചാണ് എടുക്കുന്നത്. ദാ ഇവിടെ പേടിഎമ്മിന്റെ QR വന്നിട്ടുണ്ട്. ടിക്കറ്റ് ഇവിടെ കിട്ടും. ഇത് വളരെ സിമ്പിളാണ്. അപ്പുറത്തൊരു ടിക്കറ്റ് കൗണ്ടറും ഉണ്ട്, വേണമെങ്കിൽ അവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇനി ഈ ടിക്കറ്റ് AFC ഗേറ്റിൽ കാണിച്ച് നമുക്ക് ഉള്ളിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ ഇതാ പ്ലാറ്റ്ഫോമിലെത്തി. ഇവിടെ അധികം ആളുകളൊന്നുമില്ല. റൂട്ട് മാപ്പൊക്കെ ഇതാ ഇവിടെ കാണാം. നമ്മൾ പ്രീമിയം ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ലോഞ്ചിൽ കയറാം. അതിലേക്ക് സെപ്പറേറ്റ് ഒരു എൻട്രി കൂടിയുണ്ട്. അങ്ങനെ ദേ നമ്മുടെ ട്രെയിൻ എത്തി. ഇതാണ് നമോ ഭാരത്. ഇവിടുത്തെ പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോറുകളൊക്കെ ഉണ്ട്. ഇത് നല്ലൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. സാധാരണ റെയിൽവേ സ്റ്റേഷനിലെ പോലെ ട്രാക്കിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ട്രെയിൻ വന്ന് നിന്നതിന് ശേഷം മാത്രമേ ഈ ഒരു സ്ക്രീൻ ഡോറ് ഓപ്പൺ ആവുള്ളൂ. ഇതാ കുറച്ച് പേര് ഇറങ്ങാനൊക്കെ ഉണ്ട്. ഈ ഒരു ട്രെയിനിന് ആകെ 6 കോച്ചുകളാണുള്ളത്. അതിലൊരെണ്ണം പ്രീമിയം കോച്ചാണ്. ഇപ്പൊ നമ്മൾ കയറിയിട്ടുള്ളത് ഡൽഹി ഗാസിയാബാദ് മീററ്റ് ലൈനിലാണ്. ഈ ഒരു ട്രെയിനിന്റെ ഡിസൈൻ സ്പീഡ് എന്ന് പറയുന്നത് മണിക്കൂറിൽ 180 കിലോമീറ്റർ ആണ്. ഇതാണ് ട്രെയിനിന്റെ ഉള്ളിലെ ഒരു വ്യൂ. സീറ്റുകളൊക്കെ റെഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൊറിഡോർ ഫുള്ളി ഓപ്പറേഷനിലേക്ക് ആയിട്ടില്ല. ഫേസ് 1 ആകെ 3 കൊറിഡോറുകളാണ് പ്ലാനിലുള്ളത്. കുറഞ്ഞ സ്റ്റോപ്പുകൾ, കൂടിയ വേഗതയിൽ ദീർഘദൂര യാത്ര, ഇതാണ് നമോ ഭാരതിന്റെ പ്രത്യേകത. ഇത് ഫുള്ളി ഓപ്പറേഷനിലായാൽ ഈ ഒരു 80 കിലോമീറ്റർ ദൂരം കവർ ചെയ്യാൻ വെറും അരമണിക്കൂറൊക്കെ മതിയാവുമായിരിക്കും. താഴെ ട്രെയിൻ പോകുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് എലിവേറ്റഡ് ഹൈവേ കാണാം. അതിന്റെയും മുകളിലൂടെയാണ് RRTSഉം പിന്നെ ഡൽഹി മെട്രോയും ഒക്കെ കടന്നു പോകുന്നത്. ദാ ഈ ഒരു ഡിസ്പ്ലേയിൽ അടുത്ത സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്, സഹീബാബാദ്. അപ്പോൾ നമ്മുടെ സ്റ്റേഷനെത്തി. നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കാം. റിട്ടേൺ നമ്മൾ പ്രീമിയം ക്ലാസ് ആണ് എടുക്കുന്നത്. അങ്ങനെ ദാ വീണ്ടും ടിക്കറ്റ് കിട്ടി. ഇതിൽ ദാ പ്രീമിയം ക്ലാസ് എന്നൊക്കെ കാണാനുണ്ട്. ഇനി ഇത് ഗേറ്റിൽ കാണിക്കാം. ഇവിടെ ദാ ഒരു ട്രെയിൻ വന്ന് കിടക്കുന്നുണ്ട്. ഇതാണ് പ്രീമിയം ലോഞ്ച്. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. പിന്നെ മാഗസീനും ന്യൂസ് പേപ്പറും ഒക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യം പോലെ ഇരുന്ന് വായിക്കാം. അപ്പുറത്തായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒരു വെൻഡിങ് മെഷീനും ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ. സമയം ദേ 6:00 അടുത്തൊരു ട്രെയിൻ വരുന്നുണ്ട്. ഇതിന്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഫ്രഞ്ച് കമ്പനി ആയിട്ടുള്ള ആൾസ്റ്റോം ആണ് ഈ ഒരു ട്രെയിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗുജറാത്തിലാണ്. ഇവിടെ ഓരോ 15 മിനിറ്റിന്റെ ഇടവേളകളിലും ട്രെയിനുകളുണ്ട്. ദേ ഇനി അടുത്ത ട്രെയിനും എത്തി. അപ്പോ
നമുക്കിതിൽ കയറാം. ഇതിലെ സീറ്റുകളൊക്കെ ബ്ലൂ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേയിൽ ഇതേ നമോ ഭാരത്. ഈ വിൻഡോസിൽ ബ്ലൈൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാ ചാർജിങ് പോർട്ട് കാണാം. USB ഉണ്ട്, പിന്നെ 3-pin സോക്കറ്റും ഉണ്ട്. സീറ്റുകളൊക്കെ പുഷ് ബാക്ക് ആണ്, അത്യാവശ്യം നല്ല ലെഗ് സ്പേസും ഉണ്ട്. നെക്സ്റ്റ് സ്റ്റേഷൻ, ടൈം, സ്പീഡ്, പിന്നെ ഡോർ ഓപ്പണിംഗ് സൈഡ്, ഇതൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ സ്റ്റേഷനെത്തി. ഇതാണ് ഗാസിയാബാദ് RRTS സ്റ്റേഷന്റെ രാത്രികാല ദൃശ്യം. ഇവിടെ ആ ഒരു ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.